ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ആത്മാർത്ഥ സുഹൃത്തിനെക്കുറിച്ചൊന്ന് പറയാം ഒരു മനുഷ്യൻ എന്ന നിലയിൽ സന്തോഷം സങ്കടം ഭയം ശാന്തി വികാരം വിചാരം ഇതുപോലെയുള്ള എല്ലാ ഇമോഷൻസും ഒരു സാധാരണ മനുഷ്യനിൽ ഉള്ളത് തന്നെയാണ് ഇതില്ലെങ്കിൽ പിന്നെ മനുഷ്യനല്ല ഇതൊക്കെ ഒരു പരിധി വിടുമ്പോഴാണ് നമുക്ക് ദോഷമായി ഭവിക്കുന്നത് അല്ലേ അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ ബന്ധങ്ങളും ഇനി സുഹൃത്ത് ബന്ധമാകട്ടെ സഹോദര ബന്ധങ്ങളാകട്ടെ അയൽപക്ക ബന്ധമാകട്ടെ ഏതൊരു ബന്ധം ഒരു പരിധിക്കപ്പുറമാകുമ്പോഴാണ് നമുക്ക് ദോഷമായി ഭവിക്കുന്നത് നമ്മുടെ ആത്മസുഹൃത്ത് സ്വന്തം ഹൃദയമാണെങ്കിൽ നമ്മുടെ ജീവിതം ഒന്നും കൂടെ മനോഹരമാക്കിയെടുക്കാം അപ്പം നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ മൂന്നോ നാലോ തവണ ചുരുങ്ങിയത് ചിന്തിക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് രസത്യത്തിൽ എന്തിനായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പം നമ്മൾ ഈ മൂന്നോ നാലോ പ്രാവശ്യം നമ്മളോട് തന്നെ ചോദിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ചിന്തിക്കുമ്പോഴാണ് ആ ഒരു കാര്യം ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ജീവിതത്തിൽ ആഗ്രഹിക്കണമൊക്കെ നേടിയെടുക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മുടെ ഹൃദയം ഒരിക്കലും നമ്മളെ വഞ്ചിക്കുകയില്ല എന്നാണ് അപ്പോൾ മറ്റുള്ളവർ വഞ്ചിക്കുന്നതാണോ അല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കുടിക്കണ വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ചിലപ്പോൾ കുട്ടികൾ തന്നെ ആയാലും എവിടെ നിന്നാണ്ട് ഇറങ്ങിപ്പോയാൽ അവരുടെ സുഹൃത്താരാണ് എന്താണെന്ന് സംഭവിക്കുക അങ്ങനത്തെ കാവലാദികളോട് കൂടി കഴിയുന്നവരുമുണ്ട് നമുക്കിടയിൽ അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും നമ്മളിലേക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയും എന്നാണ് അപ്പോൾ നമ്മുടെ ഹൃദയം ഒരിക്കലും നമ്മളെ വഞ്ചിക്കുകയില്ല നമുക്ക് എന്തിനൊക്കെ കഴിയുന്നോ എന്തിനൊക്കെ കഴിയൂലെന്നു പറഞ്ഞു തരാൻ നമ്മുടെ ഹൃദയത്തിന് പറ്റും അല്ലെ ഇത് മറ്റൊരാൾക്ക് പറ്റൂല ഇപ്പം ചിലക്ക് ചിലപ്പോൾ നമ്മുടെ ഉമ്മാക്കോ ഉപ്പാക്കോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക് എല്ലാവരും അങ്ങനെ അല്ലെട്ടോ എന്നാലും ഭൂരിഭാഗം ആളുകൾക്കും നമ്മുടെ തിരിച്ചറിയാൻ നമുക്കേ കഴിയുള്ളു അതുകൊണ്ടാണ് നമ്മൾ സ്വന്തത്തിന് വേണ്ടി എപ്പോഴും സമയം ചിലവഴിക്കണം എന്ന് പറയുന്നത് അല്ലേ ഇന്നിപ്പോൾ ഒരു പരിധിവരെയൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി സമയം ചിലവഴിക്കും പിന്നെ ഇതിപ്പോൾ വീട്ടിലൊക്കെ പറയുകയാണെങ്കിൽ പമ്മന്മാരൊക്കെ ആവട്ടെ ഇപ്പം ഒരു കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അവരിലാണ് അപ്പോൾ അവരെയും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മളെയും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഇന്നിപ്പോൾ നമ്മൾ സ്വയം സ്വന്തത്തെ പരിഗണിക്കണില്ല അതും നമ്മുടെ പരാജയത്തിന് കാരണമാകുന്ന ഒന്നാണ് നമുക്ക് നമ്മളെ ഇഷ്ടാവണം ആദ്യം ഇന്നാലേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാവുള്ളൂ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു ചൊല്ലുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിലൊക്കെ അല്ലേ ഇന്നിപ്പോൾ അങ്ങനെയൊന്നും അല്ല നമ്മൾ കണ്ടുവരുന്നത് എന്തായാലും സ്വന്തം ഹൃദയത്തെ പോലുള്ളൊരു സുഹൃത്ത് നമുക്ക് വേറെ ഇല്ല എന്ന് തന്നെയാണ് സത്യം കാരണം നമ്മുടെ കഴിവുകളും കഴിവുകേടുകളും നമുക്ക് പറഞ്ഞു തരാൻ സ്വന്തം ഹൃദയത്തോളം നല്ലൊരു സുഹൃത്ത് വേറെ ഇല്ല അപ്പോൾ ഈ ഹൃദയം നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ നമുക്ക് നമ്മളെ ഇഷ്ടമാകേണ്ടതുണ്ട് നമുക്ക് നമ്മളെ വിശ്വാസം വേണം ഇന്നിപ്പം ആളുകൾക്ക് ഇല്ലാത്തതും അതാണ് സ്വന്തത്തെ തന്നെ ഇഷ്ടമല്ല സ്വന്തത്തെ വിശ്വാസവും ഇല്ല ഇത് രണ്ടും ഉള്ളിടത്ത് സമാധാനമുണ്ട് സമാധാനവും സന്തോഷവും ഒരുപോലെയാണ് സമാധാനം ഉണ്ടെങ്കിൽ സന്തോഷമുണ്ട് അല്ലെ സന്തോഷമുണ്ടെങ്കിൽ സമാധാനം ഉണ്ട് അപ്പം ഈ ഹൃദയത്തെ നമ്മുടെ സ്വന്തം കൂട്ടുകാരനാക്കുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം കൂടി ഉണ്ടാകാനുള്ള ഒരു മാർഗമാണിത് ഇപ്പം നമ്മളൊക്കെ തന്നെ അല്ലേ മറ്റുള്ളവർക്ക് ഇപ്പം വീട്ടിലുള്ളവർക്കൊക്കെ അല്ലെ അവർക്ക് എല്ലാം കൊടുക്കുന്ന വ്യക്തികളാണ് ഇപ്പൊ പ്രത്യേകിച്ച് ഉമ്മമാര് അമ്മമാരൊക്കെ അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കാൻ മറന്നു പോകരുത് ഇന്നിപ്പോൾ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണല്ലേ നമ്മളെ പൂർണ്ണ ശ്രദ്ധ അവരിലാവും ഇപ്പം ചില രക്ഷിതാക്കളൊക്കെ കാണാൻ സ്വന്തം കാര്യം തീരെ നോക്കൂല അവർക്ക് അവരുടെ മുടി ചെയ്യാൻ സമയമല്ല എപ്പോഴും കുട്ടികൾക്ക് കുട്ടികൾക്ക് നമ്മളങ്ങനെ ആവരുത് കാരണം നമ്മളെ നമ്മൾ സന്തോഷിപ്പിക്കേണ്ടതുണ്ട് അപ്പം അതിന് വേണ്ടി തന്നെ ഒരു സുഹൃത്ത് നമുക്കെപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വേണം എൻ്റെ ഉള്ളിലൊരു സുഹൃത്തുണ്ട് ഇത് പറഞ്ഞില്ല മുമ്പ് ജീവിത വിജയത്തിൻ്റെ രഹസ്യം ഇതും അതിൽപ്പെട്ടതാണ് അപ്പം എന്താണെന്ന് നമ്മൾ ജ്യൂസ് അടിക്കുകയാണ് വീട്ടിൽ അപ്പം നാലംഗങ്ങളുണ്ടെങ്കിൽ അത് മൂന്ന് ഗ്ലാസ് ആണെങ്കിൽ നമ്മൾ നമ്മളെന്താ ചെയ്യുക അല്ലെ നമ്മളത് കുടിക്കൂല നമ്മൾ മാറി നിൽക്കും എന്നിട്ട് നമ്മൾ വീട്ടിലുള്ള മറ്റു അംഗങ്ങൾക്കൊക്കെ കൊടുക്കും നമുക്കത് പ്രശ്നമാകൂല ആ ഒരു സമയത്ത് നല്ലതാണ് അങ്ങനെ തന്നെ ചിന്തിക്കുക പക്ഷേ പിന്നെ പിന്നീട് ഒരിക്കൽ നമ്മൾ ഈ സ്നേഹിക്കുന്ന ഈ വ്യക്തികൾ കുട്ടികളാകട്ടെ വീട്ടിലുള്ള അംഗങ്ങളാകട്ടെ നമ്മൾ വിചാരിച്ച രീതിയിലല്ല പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വിഷമം സഹിക്കാൻ പറ്റാതെ ആവുന്നുണ്ട് നമ്മൾ അങ്ങനെ സമൂഹത്തിനിടയിൽ കാണുന്നുണ്ട് കാരണം എന്താണ് നമ്മൾ പലപ്പോഴും നമ്മളെ അംഗീകരിക്കാതെ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിഷമം വരുമ്പോൾ ഈ ഹൃദയം നമ്മളെ കൂടെ നിൽക്കൂല കാരണം നമ്മളെ നമ്മൾ പരിഗണിക്കാത്തത് ഹൃദയത്തിന് ഇഷ്ടമില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുള്ള മറ്റ് അംഗങ്ങളെയൊക്കെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടേതായ സമയം കൂടി നമ്മൾ കണ്ടെത്തണം അപ്പം സാധാരണ പല്ല് തേക്കുക കുളിക്കുക ഇതല്ല അല്ലാതെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം സുഹൃത്തിനോട് അല്ലേ നമ്മൾ സംസാരിക്കുമല്ലോ അങ്ങനെയൊക്കെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് നമ്മളോട് സംസാരിക്കാം അല്ലേ പലതും നമുക്ക് ഉത്തരം കിട്ടാത്ത പല കാര്യങ്ങളുണ്ടാവും അപ്പം ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ അപ്പം നമ്മൾ പലരുടെയും അഭിപ്രായം കേട്ടിട്ട് നമുക്കതൊരു തെറ്റാണെന്ന് പി തോന്നുമ്പോൾ പിന്നീട് പറയുന്നത് കേൾക്കാം ഇത് പച്ചക്കൊന്നുമല്ല നമ്മൾ ചുഴന്ന് നോക്കാൻ അല്ലേ ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ഞാൻ പറഞ്ഞ ഈ ഹൃദയത്തെ കൂട്ടുകാരനാക്കുക എന്നുള്ളത് കാരണം നമുക്ക് നമ്മളെ ചുഴന്ന് നോക്കാൻ പറ്റുമല്ലോ മറ്റുള്ളവരെ ചുഴന്ന് നോക്കാൻ പറ്റൂല അത് ശരി തന്നെയാണ് അല്ലേ അതൊരു കണക്കൊരു തെറ്റുമാണ് മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ട് തീരുമാനങ്ങളെടുത്ത് അത് പിന്നീട് തെറ്റായി എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഈ മറ്റുള്ളവർ ഒരിക്കലും തെറ്റുകാരല്ല അല്ലേ അത് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം നമുക്ക് നമ്മളെ അറിയില്ലെങ്കിൽ ഈ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് നമ്മളെ മനസ്സിലാവുക നമ്മളിലേക്ക് വരുന്ന ഏതൊരു പ്രശ്നത്തെയും പരിഹരിക്കാനുള്ള സജ്ജീകരണത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ ലോകത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അല്ലേ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെന്നെത്തുന്നത് എവിടെ തന്നെയാണെങ്കിലും സത്യത്തെ പിന്തുടരുക എന്നതാണ് അപ്പോൾ നാം നമുക്കെത്ര മാർക്ക് കൊടുക്കും അതാണ് നമ്മുടെ വില മറ്റൊരാൾ തരുന്ന വില ഒരിക്കലും ശാശ്വതമല്ല വളരെ കുറച്ച് സമയമാണെങ്കിലും ഇത് കേൾക്കാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് വലിയൊരു താങ്ക്സ് അറിയിക്കുകയാണ് അപ്പം നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം